നമ്മുടെ ഇന്ത്യയിൽ ചോള, ചേര, പാണ്ഡ്യർ കൂടാതെ മറാത്ത എന്നിങ്ങനെയുള്ള പല വലിയ രാജവംശവും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും കൂടുതലായും കാണപ്പെടുന്നത് ഒന്നിൽ സൗത്ത് സൈഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് സൈഡ്, എന്നിങ്ങനെയുള്ള രണ്ട് സൈഡിലുമായിരിക്കും കൂടുതലായും ഇതുപോലുള്ള വലിയ രാജവംശങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതും കൂടുതലായും കേട്ടിട്ടുമുള്ളതും. പക്ഷേ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നേപ്പാൾ, ബംഗാൾ, അസാം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലായും വലിയ വലിയ രാജവംശങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അവർ ഇതുപോലുള്ള വലിയ രാജവംശങ്ങളുമായി കൂടുതലായും യുദ്ധത്തിനോ അങ്ങനെയുള്ള ഒരു വിഷയത്തിനും അവർ പുറപ്പെടാറില്ല. എങ്കിൽ മുഗൾ രാജവംശം പോലുള്ള വലിയ രാജവംശങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ചില രാജ്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര താഴ്വരയിൽ ഭരിച്ചിരുന്ന ഒരു ശക്തമായ രാജ്യമായിരുന്നു അഹോം. ഇന്നത്തെ ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നിന്ന് കുടിയേറിയ തായ് രാജകുമാരനായ സുഖഫയാണ് ഈ രാജ്യം സ്ഥാപിച്ചത്. സുഖഫ തൻ്റെ തലസ്ഥാനം ചാരയിടിയോയിൽ സ്ഥാപിക്കുകയും സൈനിക അധിനിവേശത്തിലൂടെ തൻ്റെ രാജ്യം വിപുലീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അഹോം രാജവംശത്തിൻ്റെ കീഴിൽ 16-ാം നൂറ്റാണ്ടിൽ രാജ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. കൃഷിയിലും വ്യാപാരത്തിലും അധിഷ്ഠിതമായ ശക്തമായ സമ്പദ് വ്യവസ്ഥ. അഹോം ഭരണാധികാരികൾ അവരുടെ സൈനിക ശക്തിക്ക് പേരുകേട്ടവരായിരുന്നു. കൂടാതെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ നിരവധി ആക്രമണങ്ങളെ ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞു. അസാമീസ് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വികസനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക നേട്ടങ്ങൾക്കും അഹോം രാജ്യം അറിയപ്പെടുന്നു. അഹോം രാജാക്കന്മാർ പണ്ഡിതന്മാരെയും കവികളെയും സംരക്ഷിച്ചു. ഈ സമയത്ത് നിരവധി സാഹിത്യ കൃതികൾ നിർമ്മിക്കപ്പെട്ടു. എന്നിരുന്നാലും ആഭ്യന്തര കലഹങ്ങളും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളും കാരണം 18-ാം നൂറ്റാണ്ടിൽ രാജ്യം ക്ഷയിക്കാൻ തുടങ്ങി. 1826 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഹോം സാമ്രാജ്യം കൂട്ടിച്ചേർക്കുകയും അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ഇന്ന് അഹോം രാജ്യത്തിൻ്റെ പൈതൃകം ഇപ്പോഴും അസാമിൻ്റെ സാംസ്കാരത്തിലും പാരമ്പര്യത്തിലും കാണാം. രാജകീയ ശ്മശാന കുന്നുകളുടെ ഒരു കൂട്ടമായ ചാറയിടിയോ മൈതാംസ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. മാത്രമല്ല ഇത് രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.